SSF Division President Ismail Mashtavargal, Adubale SSF Center President Ahsan Ustad, Adubale SYS Center President NS Hamidaji, Adubale Range President Umar Saqafi, Vedilirikana Nedakale, Sadasirulla. Rakshida Kale Mobengamare Nanam Renichi Nade Ibdirikana Mahatukalaya Neda Kalke Swagadam Parayan Vendiana Ibeliya Majilisil Swagadam Parayan Nan Arhada Yulavan Allah എന്നിരുന്നാലും എന്റെ കർത്തവ്യം അതാണ് ഇവിടെ വരുന്ന അതിഥികൾക്ക് സ്വാഗതം പറയുക എന്നുള്ളത്. അതിന് മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾക്കുള്ള ഈ തൗടുകോള്ളി ജമാഅത്ത്, തൗടുകോള്ളി മഹൽ ജമാഅത്ത് കമ്മിറ്റി, നൂറ്റി ജില്ലാനം വീടുകൾ ഉള്ള ഈ ജമാഅത്ത്, ഈ ജമാഅത്തിലേക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായവരുകളെ കാലിയാക്കാൻ എല്ലാവരും ഒന്നടങ്കം ഒരേ ശബ്ദത്തിൽ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം ഞമ്മൾക്കുള്ള നാട്ടിൽ എല്ലാമെല്ലാം നേതൃത്വം നൽകുന്ന ഷെയ്ഖുന ബേക്കൽ ഉസ്താദിന്റെ അടുത്ത് ഞങ്ങൾ പോയി സംസാരിച്ചു. ഈ നാട്ടിൻ്റെ പള്ളിയും മദ്രസയും എല്ലാം കെട്ടിപ്പൊക്കിയത് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ്. ബഹുമാനപ്പെട്ടവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബേക്കൽ ഉസ്താദ് അവർകൾ പറഞ്ഞു, വളരെ നല്ല കാര്യമാണ്, ഷെയ്ഖുനാനെ തന്നെയാണ് നമുക്ക് കാളിയാക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് അവർകൾ പറയുകയും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഞാനും ഷെയ്ഖുനുമായി സംസാരിച്ച് നമുക്കൊരു ദിവസം നിശ്ചയിക്കാം, അത് നിങ്ങളെ അറിയിക്കാമെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ പരിപൂർണ തീരുമാനത്തിലേക്കെത്തി. ഞങ്ങൾ വീണ്ടും അങ്ങനെ ഷെയ്ഖുനാനെ കണ്ടു. ഷെയ്ഖുനയോട് പോയി പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ അവിടുത്തെ ഇവിടെ ഞങ്ങളുടെ നാട്ടിലേക്ക് കാളിയാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനെ ഞങ്ങൾ വന്നതാണ് എന്ന് പറയുമ്പോൾ ഷെയ്ഖുന പറഞ്ഞു, തൗടുകോളി എന്ന നാട്ടിനെ പറ്റി എനിക്ക് വലിയ പരിചയം ഇല്ല, ഇൻഷാ അല്ലാ ആ തൗടുകോളിയെ പറ്റി ഞാൻ കുറച്ച് പഠിക്കട്ടെ, പഠിച്ചിട്ട് രണ്ട് ദിവസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി പറയാമെന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവർകൾ പറഞ്ഞു. അപ്പോൾ ഷെയ്ഖുന അവർക്കുള്ള ഒരു ആ സ്വഭാവം നാം ശ്രദ്ധിക്കണം. അതിൽ നമുക്ക് വലിയ പാഠമുണ്ട്, പഠിക്കാൻ വലിയ പാഠമുണ്ട്. ഷെയ്ഖുനാനെ കണ്ടാൽ തന്നെ എത്രയോ ഇൽമുകൾ നമുക്ക് കിട്ടും. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാവറുകളെ ഈ മഹല്ലത്തിലേക്ക് ഇന്ന് നാം കാളിയായി ബൈഅത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ കർണാടക സ്റ്റേറ്റിലും കേരളത്തിലും പ്രത്യേകിച്ച് ഈ ദക്ഷിണ കന്നഡ ജില്ലയിലും ഈ കാസർഗോഡ് ജില്ലയിലും ഷെയ്ഖുനയോ എന്തെങ്കിലും ഒരു പള്ളിയിലേക്ക് ഒരു മുദരിസ് വേണമെങ്കിൽ, ഒരു ഖതീബിന്റെ ആവശ്യമുണ്ടെങ്കിൽ, വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓടിപ്പോകുന്നത് ഷെയ്ഖുനാന്റെ അടുത്താണ്. എന്റെ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങൾക്കുള്ള നാട്ടിലേക്ക് ഷെയ്ഖുനവറുകൾ വരും, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഒരു
നാൽപ്പത്തൈമ്പത് കൊല്ലം മുമ്പ് തന്നെ ഷൈഖുനയുടെ നേതൃത്വമാണ് ഈ ചുറ്റുഭാഗത്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് ഖാളിയായി ബൈഅത്ത് ചെയ്യാൻ വലിയ ഭാഗ്യം സിദ്ധിച്ചു. അല്ലാഹുവിനെ സ്തുതിച്ചാലും മതിയാവുകയില്ല. അൽഹംദുലില്ല. അപ്പോൾ ആ ഷൈഖുനയാണ് ഏത് മഹല്ലത്തിൽ വേണമെങ്കിലും മുൻകാലത്ത് എല്ലാ കാലത്തും ഖതീബ് വേണോ മുദരിസ് വേണോ അയച്ചു തരുന്നത്. കൂടാതെ ഈ ദക്ഷിണ കന്നഡ ജില്ലയിൽ പോട്ടെ, കർണാടക സ്റ്റേറ്റിൽ തന്നെ ഒരു സംശയമില്ലാതെ മറുപടി പറയാൻ ഒരു ഫിഖ്ഹിന്റെ മസ്അല ചോദിച്ചാൽ നാല് മദ്ഹബ് അനുസരിച്ച് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബേക്കൽ ഉസ്താദ്. ബേക്കൽ ഉസ്താദ് ഷെയ്ഖുനയുടെ ശിഷ്യനാണ്. ആ ശിഷ്യനാണ് ബേക്കൽ ഉസ്താദ് ഷെയ്ഖുനാന്റെ ശിഷ്യനാണ്. ശിഷ്യനായ ബേക്കൽ ഉസ്താദിനിക്ക് അത്രയും വലിയ കഴിവുണ്ടെങ്കിൽ ഷെയ്ഖുനാന്റെ കഴിവ് എത്രയാണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ആലിമീങ്ങൾ എന്ന് പറയുമ്പോൾ, ആരെങ്കിലും എന്ത് പറയുമ്പോൾ, എന്തെങ്കിലും പറയുമ്പോൾ അതിന് ചുവടുകൊടുക്കാതെ ആലിമീങ്ങളെ പറ്റി നാം പഠിക്കണം. അവർക്കുള്ള സ്വഭാവം കണ്ട് പഠിക്കണം. അവർക്കുള്ള മുഖം നോക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ആ മുഖം കണ്ട് നാം പഠിക്കണം. ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞോ എഴുതിയോ എന്തെങ്കിലും പറയുമ്പോൾ നാം അതിന് ചെവി കൊടുക്കരുത്. അതിന് ചെവി കൊടുക്കാൻ നാം ഒരിക്കലും പാടില്ല. കാരണം ആലിമീങ്ങൾ അൽ ഉലമാഉ വറസത്തുൽ അംബിയ. ആലിമീങ്ങൾ എന്നുള്ളത് അംബിയാ മുർസലീങ്ങൾക്കുള്ള അനന്തരാവകാശികളാണ്. അംബിയാ മുർസലീങ്ങൾ ദീനെത്തിച്ചതുപോലെ ദീനെത്തിക്കാനുള്ള അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ. അങ്ങനെയുള്ള ഉഖ്രവിയായ ആലിമീങ്ങളാണ് നമ്മൾക്കുള്ള നേതാക്കൾ. നമുക്കതിൽ ആർക്കും സംശയം തന്നെ ഇല്ല, ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ചുവടുകൊടുത്ത് ഒരു വാക്കുപോലും നാം പറഞ്ഞു പോകരുത്. ഒരു വാക്കുപോലും നമ്മൾക്കുള്ള നാവ് കൊണ്ട് നാം പറഞ്ഞു പോകരുത്. ചിലപ്പോൾ ഈമാൻ തന്നെ ഊരിപ്പോകുന്ന ഒരു സാഹചര്യം, ഒരു പ്രവൃത്തിയാണ് ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ ഞാൻ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവർകൾ ഇന്ന് തലയെടുപ്പുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഇന്ന് 50 കൊല്ലം പൂർത്തിയാക്കിയ പണ്ഡിതന്മാർ ആരുണ്ട് എണ്ണി പറയാൻ ആരും ഇല്ല. 1965 ഇസവിയിലാണ് ഷെയ്ഖുന അവർകൾ ഏകദേശം 30-35 വയസ്സിലാണ് സമസ്തയുടെ മുഷാവറ മെമ്പറാകുന്നത്. ആ മെമ്പറാകുമ്പോൾ ഷെയ്ഖുനയുടെ ഉസ്താദായ കോട്ടുമല ഉസ്താദ് ഉണ്ട്. ആ ഉസ്താദിന്റെ ഹദ്രത്തിൽ വെച്ചാണ് ഷെയ്ഖുന സമസ്തയുടെ മെമ്പറാകുന്നത്. ആ മെമ്പർ സ്ഥാനം ഇന്നുവരെ നീണ്ടുനിന്നോ? ഒറിജിനൽ അഹ്ലി സുന്നത്ത് വൽ ജമാഅത്ത്, ആ അഹ്ലി സുന്നത്ത് വൽ ജമാഅത്തിൽ 50 കൊല്ലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നേതൃത്വം നൽകി പ്രവർത്തിച്ച ഒരേ ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് നമ്മുടെ മുമ്പിൽ നമുക്ക് പറയാനുള്ളത്. ഷെയ്ഖുന താജു ശരീഅ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവർകളാണ്. നമ്മൾക്ക് അഭിമാനമാണ്. നിങ്ങൾ മുന്നാന്ന് കാണാൻ പോയപ്പോൾ ഷെയ്ഖുന പറഞ്ഞു, വിശ്രമമില്ല. കഴിഞ്ഞ ശനിയാഴ്ച പാലക്കാടാണ് പരിപാടി, ഇന്നലെ കൊണ്ടോട്ടിയിലാണ്. ഒരു ദിവസം ഒഴിവില്ല. അപ്പോൾ എന്റെ മുഅ്മിനീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമേൽ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമേൽ അങ്ങനെയാണ്. അവർക്ക് കൊടുക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹു കൊടുക്കുന്ന സ്ഥാനത്തിന് ആർക്കും പറഞ്ഞോ ചവിട്ടിയോ താഴ്ത്താൻ ഒരിക്കലും സാധ്യമേ അല്ല, ഒരു കാലത്തും സാധ്യമല്ല. അല്ലാഹു കൊടുക്കുന്നതാണ് ആ സ്ഥാനം. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള ആ ഷെയ്ഖുന അവറുകളെ ഖാളിയായി ബൈഅത്ത് ചെയ്യാൻ നമുക്ക് അല്ലാഹു തആല അവസരം നൽകി എന്നാണ്. ഞാൻ നീറ്റി പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകൾക്ക് ഞാൻ ഈ ജമാഅത്തിന്റെ പരമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അർഹമുർ റഹീമായ രാജ സയ്യദായ റഹ്മാനായ റബ്ബേ, ഷെയ്ഖുന അവർകൾക്ക് ഒരുപാട് കാലം നേതൃത്വം നൽകാനുള്ള ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഒരുപാട് കാലം ആ മുഖം നോക്കി
അവരുടെ തണലായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ തൗഫീഖ് തരണേ റഹ്മാനെ, തൗഫീഖ് തരണേ റഹ്മാനെ. ശത്രുക്കൾക്കുള്ള ശരണത്തൊട്ട് അവരെയും ഞങ്ങളെയും നീ സലാമത്താക്കണേ റഹ്മാനെ, കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഷെയ്ഖുന അവർക്ക് ഞാൻ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. അതുപോലെ ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഷെയ്ഖുന ബേക്കൽ ഉസ്താദാണ്. ബേക്കൽ ഉസ്താദിൻ്റെ ആ മഹത്വം ഞാൻ ഇനിയും ഇനിയും എണ്ണിപ്പറയേണ്ടതില്ല. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് ഇന്ന് 200 ചില്ല മഹല്ലത്തിൻ്റെ കാളിയും കൂടിയാണ്. കൂടാതെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിനോടൊപ്പം സമസ്ത മുഷാവറിൽ മെമ്പറും കൂടിയാണ്. ഒരു ഉസ്താദും ഒരു ശിഷ്യനും എത്രയാണ് നിങ്ങൾ നോക്കുക. ഷെയ്ഖുന ഉസ്താദിന്റെ കൂടെ ശിഷ്യനായ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദും സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറും കൂടിയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് അവർക്കും ഞാൻ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. റഹ്മർ റാഹിമായ രാജ സയ്യിദായ റബ്ബേ, ഞങ്ങൾക്ക് ഒരുപാട് കാലം നേതൃത്വം നൽകാൻ ബേക്കൽ ഉസ്താദ് അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യണേ റഹ്മാനെ. റഹ്മർ റാഹിമായ റബ്ബേ, ഒരുപാട് കാലം അവർക്കുള്ള നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നീ ഭാഗ്യം തരണേ റഹ്മാനെ. അതുപോലെ ഈ യോഗത്തിൽ ഈ മജ്ലിസിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ആദോർ അഷ്റഫ് തങ്ങളാണ്. തങ്ങളവറുകൾ ഇപ്പോൾ തന്നെ എത്തും, ഉപ്പള എത്തിയെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്കും അവർക്കുള്ള അഭാവത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അർഹമർ റാഹിമായ റബ്ബെ, തങ്ങളവറുകൾക്ക് ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നേതൃത്വം നൽകാൻ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അതുപോലെ ഈ വേദിയിലിരിക്കുന്ന ഉസ്താദന്മാർക്കും മജീദ് ഉസ്താദിനിക്കും സക്കരിയ ഫൈസ് ഉസ്താദ് അവർക്കും അതുപോലെ ഈ വേദിയിലിരിക്കുന്ന എല്ലാ നേതാക്കൾക്കും ജമാഅത്ത് പ്രസിഡന്റ് സെക്രട്ടറി ഹജാജി, അതുപോലെ തൊട്ടടുത്ത മഹല്ലിന്റെ ഖതീബമാർ, പേര് പറയാൻ എനിക്ക് കുറെ നീണ്ടു പോകും, എൻ്റെ പ്രസംഗം കുറെ നീണ്ടു പോകും. തോക്കെ സക്കാഫിയറുകളുണ്ട്, അതുപോലെ അമീദ് എൻ.എസ്. അമീദ് ഹാജവറുകളുണ്ട്, അതുപോലെ ഒരുപാട് നേതാക്കൾ ഉമറാക്കളും ഉലമാക്കളും ഈ സ്റ്റേജിലുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ ഈ സദസ്സിൽ ഇരുന്ന എല്ലാ എൻ്റെ രക്ഷിതാക്കൾക്കും യുവാക്കൾക്കും കുട്ടികൾക്കും ഉമ്മബംഗന്മാർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ നമ്മൾക്കുള്ള ഈ പരിപാടി ലോകമൊട്ടാകെ ഏത് സമയത്ത് വിളിച്ചാലും എത്തിച്ചു കൊടുക്കാൻ ഇവിടെ എത്തുന്ന കർണാടക ഓൺലൈൻ ജിയും മദനി ഉസ്താദ് അവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇവിടെയുള്ള എല്ലാ ഓരോരുത്തർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബേക്കൽ ഉസ്താദ് അവർക്ക് വളരെ ആദരവോടെ ക്ഷണിച്ചു കൊള്ളുന്നു.